ഹലോ, വെൽക്കം ബാക്ക്. ഈ കാണുന്ന വീട് ഞങ്ങളുടെ സുഹൃത്തുക്കളായ പ്രവീണും രഞ്ജനയും ഈ അടുത്ത് വാങ്ങിച്ചതാണ്. 9000 പ്ലസ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീടും പരിസരവും ഇരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രീവിയസ് ഓണർ എന്ന് പറയുന്ന ഒരു മലയാളിയായിരുന്നു കേട്ടോ. ഇതിനു മുന്നേ ഞാനൊരു അമേരിക്കയിലെ വീടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റ് ആണ്. എന്നാൽ ഈ കാണുന്നത് ഒരു ഇൻഡിവിജ്വൽ ഹൗസാണ്. ഈ ഒരു വീട് പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ അമേരിക്കയിൽ കാണുന്ന വീടുകളിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്തമായൊരു വീടെന്ന് തോന്നി. അതേപോലെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു ഡോറാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ കയറി ചെല്ലുമ്പം കാണുന്ന ഒരു ആ ഒരു പ്രതീതിയാണ് ഡോറിന്. അതുപോലെ അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സേഫാണ്. പിൻകോഡ് യൂസ് ചെയ്തിട്ട് അതേപോലെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ തോന്നുന്നു. നോർമൽ ലോക്കും ഉണ്ട്. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ മെയിൻ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഒരു സ്റ്റെയറാണ് കാണുന്നത്. നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത്. അതേപോലെ ബേസ്മെൻറ്റിലോട്ടുള്ള ഒരു സ്റ്റെയറും ഉണ്ട്. ഇനി ഈ സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഒരു ഗണപതിയുടെ ക്യാൻവാസാണ്. ആ ഒരു ക്യാൻവാസ് പെർഫെക്റ്റ് പ്ലേസിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു അട്രാക്ഷൻ സൂപ്പറാണ്. ഇനി സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ നേരെ പോകുന്നത് കിച്ചണിലോട്ട്. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പൂജാമുറി ആൻഡ് മാസ്റ്റർ ബെഡ്റൂം. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ലിവിങ് ഏരിയ ആൻഡ് ഡൈനിങ് ഹാൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് പോകാം. ഇതാണ് ലിവിങ് ഏരിയ. നാളെ ഹൗസ് വാമിംഗ് ആയതുകൊണ്ട് നമ്മളിവിടെ ഫോട്ടോന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ലിവിങ് ഏരിയയിൽ രണ്ട് വലിയ വിൻഡോസ് ഉണ്ട്, ഗ്ലാസ് വിൻഡോ. പിന്നെ അവിടുന്ന് നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലോട്ടാണ്. അവിടെയും രണ്ട് വലിയ വിൻഡോ ഉണ്ട്. അതിലൊരെണ്ണം പൂജയ്ക്ക് വേണ്ടിയിട്ട് ബാക്ക്ഡ്രോപ്പ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ ഇവിടെ ഹൗസ് വാമിംഗ് ആണ്. സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ നേരെ കാണുന്ന ഈ ഒരു അറ്റാച്ച്ഡ് ടേബിളുള്ള ഈ ചെയർ, ഇവിടെ ഇരുന്ന് ഫ്രീ ടൈമിൽ ആൾക്കാരോട് ഫോൺ ചെയ്ത് ഗോസിപ്പ് പറയായിരുന്നു പോലും മുന്നത്തെ ആൻറ്റി. അതുകൊണ്ട് ഇതിനെ ഗോസിപ്പ് ചെയർ എന്ന് അവർ വിളിച്ചിരുന്നത്. ഈ ഒരു സംഗതി എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ക്രോക്കറീസൊക്കെ വെക്കുന്ന ഒരു ഷെൽഫുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസുകളുള്ള ഒരു വീടാണിത്. ഇനി നമുക്ക് റൈറ്റിലോട്ട് പോകാം. റൈറ്റിലോട്ട് പോകുമ്പോൾ ഈ ഒരു ഇടനാഴിയിലൂടെ പോയാൽ ആദ്യം കാണുന്നത് പൂജാമുറിയാണ്. നാളെ ഹൗസ് വാമിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഫാമിലിക്ക് നാളെ നടക്കുന്ന ഒരു പൂജയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള ഓരോ സംഗതികളും വളരെ പ്രാധാന്യത്തോടുകൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐഡിയൽസിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ എനിക്കും പറ്റി. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പൂജാമുറി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ നമുക്ക് കിച്ചണിലോട്ട് കയറാം. അതുപോലെ തന്നെ സ്റ്റെയർസ് കയറിയിട്ട് നേരെ വരുന്നതും കിച്ചണിലോട്ടാണ്. ഈ ഒരു കിച്ചണിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഐലൻഡ് കിച്ചൺ എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിൻ്റെ സ്റ്റൗ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ആ ഒരു മിഡിലായിട്ട് കറക്റ്റ് വീടിൻ്റെ എൻട്രൻസിലോട്ട് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഐലൻഡ് കിച്ചൺ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. മെയിൻ ഡോർ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ പോലും ആ നേരെ കാണുന്ന ആ ഒരു ഗ്ലാസ് വിൻഡോസ്, അതിലേക്കൂടെ ആവശ്യത്തിന് ലൈറ്റും കിട്ടും. പിന്നെ ഈ അമേരിക്കയിലൊക്കെ നമ്മൾ ഒരു വീട് വേറൊരാളുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പം അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് വാങ്ങുമ്പം ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ്, ഓവൻ ഈ വക സംഗതികളെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ ഓണറിൻ്റെ തന്നെ കടമയാണ്. അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രിഡ്ജ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. കിച്ചണിനോട് ചേർന്നിട്ട് അതിനിപ്പുറത്തൊരു ഫ്രീ സ്പേസ് ഉണ്ട്. അതുപോലെ അവിടുന്ന് മാസ്റ്റർ ബെഡ്റൂമിലോട്ടൊരു എൻട്രൻസ് ഉണ്ട്. മാസ്റ്റർ ബെഡ്റൂമിലുള്ള ഈ ഒരു വിൻഡോയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബാൽക്കണി കാണാം. ബാൽക്കണിയിലേക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗ്രീനറി കാണാം. ഈ റൂമിലുള്ള ഈ ഒരു ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട് കാണാൻ. മാസ്റ്റർ ബെഡ്റൂമിന് രണ്ട് എൻട്രൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ ആ കിച്ചണിലൂടെ വന്നതും ഇനി പൂജാ റൂമിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിൻ്റെ വേറൊരു എൻട്രൻസ് എന്ന് പറയുന്നത്. മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു സ്ഥലമാണ് വാക്കിംഗ് ക്ലോസറ്റ്. വാക്കിംഗ് ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാനും മാത്രം ഏരിയയുള്ള ഒരു വാർഡ്രോബ് ഇരിക്കുന്ന സ്ഥലം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം, അതിന് മാത്രം വലുപ്പമാണ്. ആ വാർഡ്രോബിനോട് ചേർന്ന് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വലുപ്പമുള്ള ഒരു മിററ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വാക്കിംഗ് ക്ലോസറ്റിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ബാത്റൂമിലോട്ടാണ്. ഒരുപാട് യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീട്ടിൽ കാണാൻ പറ്റി.
ഈ ഒരു വാഷ് ബേസ് എന്ന് പറയുന്നത് കരിങ്കൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുപോലത്തെ ഒരു രണ്ടെണ്ണം ഈ ബാത്റൂമിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അവിടെയും വിൻഡോസ് ഉണ്ട്. ഇത് സ്റ്റോറേജ് സ്പേസ് ആണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് അവർ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടോയ്ലറ്റാണിത്. ഇനി മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് നേരത്തെ കണ്ടയായ ഒരു കിച്ചണിനടുത്തുള്ള ഫ്രീ സ്പേസ്, അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. അവിടെ വലിയൊരു വിൻഡോ ഉണ്ട്. അതുപോലെ അവിടെ കാണുന്ന ആ ഒരു ലൈറ്റ് നല്ല ഭംഗിയുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു ലൈറ്റാണ്. ആ ലൈറ്റിൻ്റെ ഷാഡോ കാണുമ്പോൾ നമുക്ക് മരത്തിൻ്റെയൊക്കെ ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നും. അവിടെ നിന്ന് ബാൽക്കണിയിലോട്ടൊരു എൻട്രൻസ് ഉണ്ട്. അവിടെ നിന്നാണ് ബാൽക്കണിയിലോട്ടുള്ള എൻട്രൻസ്. ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ അയൽക്കാരെയൊക്കെ കാണാം. അടുത്തടുത്താണ് ഇവിടുത്തെ മിക്ക വീടുകളും. നമ്മളുടെ നാട്ടിലൊരു മതിലിൻ്റെ അപ്പുറം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ വലിയ മതിലുകളൊന്നും കിട്ടൂല. ഇവിടെ നല്ല അതിവിശാലമായ ബാൽക്കണിയാണ് കേട്ടോ. നമുക്ക് ഓടിക്കളിക്കാം. പിന്നെ വല്ലപ്പോഴും ബോറടിക്കാൻ നമുക്ക് ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ വരുമ്പം പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നല്ല ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാം. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂമും കൂടിയുണ്ട്. അതാണ് ലോണ്ടറി റൂം എന്ന് പറയുന്നത്. വാഷറും ഡ്രയറും ഉണ്ട്. ഒരു വാഷ് ബേസ് ഉണ്ട്. അതേപോലെ നമുക്ക് ലോണ്ടറി ക്ലോത്ത്സ് ഒക്കെ വെക്കാനുള്ള വാർഡ്രോബ്സ് ഉണ്ട്. അവിടെ ഒരു ടി വി ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് അയൺ ചെയ്യാനുള്ള ടേബിൾ കൂടെ വരും. പിന്നെ അവിടെ ഒരു വിൻഡോ ഉണ്ട്. ലോണ്ടറി നിന്ന് നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് താഴോട്ട് പോകാം. ബേസ്മെൻറ്റിലോട്ട് എത്തുന്നതിന് മുന്നേ അവിടെ പീകോക്ക് കാണുന്നില്ലേ, അത് ഒരു സ്പേസാണ്. ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാരോ ആയിട്ടുള്ള ഒരു നീണ്ട സ്ഥലം. ഇനി ബേസ്മെൻറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും അതിവിശാലമായൊരു സ്ഥലമാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ലിവിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വലിയൊരു ടി വി യൂണിറ്റ് ഉണ്ട്. വിൻ്റർ സീസണിലൊക്കെ ഒന്ന് റിലാക്സിങ് ആംബിയൻസിന് വേണ്ടിയിട്ട് വിദേശങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്പേസാണ് ഫയർ പ്ലേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വിറകൊക്കെ ഇട്ട് തീയൊക്കെ കത്തിച്ച് റിലാക്സ് ചെയ്യാം. ഇനി ഈ ഒരു റൂം എന്ന് പറയുന്നത് സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഇതിൻ്റെ വാളൊക്കെ കണ്ടില്ലേ, ഫുള്ള് വുഡാണ്. അപ്പോൾ ഈ ഒരു റൂമിന് തിയേറ്ററായിട്ട്, ഹോം തിയേറ്ററായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഓഫീസ് റൂമായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസാണ് വേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റൂം. ഇപ്പോൾ തൽക്കാലം ഇതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഈ ചെയർസൊക്കെ നാളെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ കാണുന്നത് ഇവിടുത്തെ ബാർ യൂണിറ്റ് ആണ്. ഇവിടെ ചെയറൊക്കെ ഇനി അവർ സെറ്റ് ചെയ്യണം. ഇവിടെയും അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. അതേപോലെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് ഒരു ചെറിയൊരു ബെഡ്റൂമിലോട്ടാണ്. അവിടെയുള്ള ഒരു ഗ്ലാസ് വിൻഡോയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വരാന്ത കാണാം. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കാവുന്ന ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ബാത്റൂമിലോട്ടാണ്. ഈ ഒരു ബാത്റൂമിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലോട്ടാണ്. അതായത് ഈ രണ്ട് ബെഡ്റൂമിനും കൂടെ ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമാണുള്ളത്. ഈയൊരു സംഗതിക്ക് പറയുന്നത് ജാക്ക് ആൻഡ് ജിൽ. ഈ ഒരു വെറൈറ്റി പേരുകളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വരുന്നത് നമ്മളുടെ ഈ വീടിൻ്റെ കുട്ടി ഓണറാണ്. അവൻ്റെ റൂമാണ് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് അവൻ്റെ ബെഡ്റൂമാണ്. ഇറങ്ങുമ്പം അടുത്തത് ഗരാജാണ്. ഇവിടെ നമുക്ക് കാറും വെക്കാം, അതേപോലെ പോലെ പാർട്ടി നടക്കുമ്പം ബുഫെ സെറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇവിടെയുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സംഗതി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നത് മുഴുവൻ ഫുൾ ബോട്ടിൽ വൈനാണ്. ഇവിടുത്തെ പ്രീവിയസ് ഓണറായിരുന്ന ആൾക്കാർ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാ. കൊള്ളാല്ലേ. ഇനി നമുക്ക് ഇവിടുത്തെ താഴത്തെ വരാന്തയും അതേപോലെ മുറ്റം ഒക്കെ കണ്ടു നോക്കാം. അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള വരാന്തയാണ്. മുറ്റത്തിന് ആവശ്യത്തിന് വലിപ്പമുണ്ട്.
വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലെ പോലെ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ നടാനുള്ള ആവശ്യത്തിനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ഫൗണ്ടെയിൻ ഒക്കെ അവരിന് സെറ്റ് ചെയ്യാനുണ്ട്. ഇത് നാട്ടിലൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് ഇവർ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ക്യാബിൻ യൂസ് ചെയ്യും. അപ്പോൾ പ്രവീണൻ രഞ്ജന ഫാമിലിയുടെ ഈ ഒരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.